വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ അമേരിക്കൻ വംശജയാണ് കമല ഹാരിസ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായാണ് കമല ഹാരിസ് മത്സരിക്കുന്നത്. 55-കാരിയെ കമല ഹാരിസിന്റെ അമ്മ തമിഴ്നാട് ചെന്നൈ സ്വദേശിനിയാണ്. കൂടാതെ കമല ഹാരിസിന് രാഷ്ട്രീയ പോരാട്ടത്തിൽ നിയമ സംരക്ഷണം ഒരുക്കുന്നത് കോഴിക്കോടിന്റെ കൊച്ചുമകൻ എന്ന മറ്റൊരു ഇന്ത്യൻ ബന്ധുവും ഈ മത്സരത്തിനുണ്ട്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ തളി സ്വദേശി രാമമൂർത്തിയുടെ മകൻ വിഘ്നേഷ് രാമിനാണ് കമല ഹാരിസിന്റെ നിയമവിഭാഗത്തിന്റെ ചുമതല. കമല സെനറ്ററായപ്പോഴും വിഘ്നേഷ് അവരുടെ നിയമവിഭാഗം നിയന്ത്രിച്ച് ഒപ്പമുണ്ടായിരുന്നു. കസ്റ്റംസ് സൂപ്രണ്ടായിരുന്ന തളിയിലെ ഗണപതി അയ്യരുടെ മകനാണ് വിഘ്നേഷിന്റെ പിതാവ് രാമമൂർത്തി. തളി ഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം താമസിച്ചിരുന്ന രാമമൂർത്തി 1971-75 ചാത്തമംഗലം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. 1977 മുതൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുകയും US പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു. അമേരിക്കയിലാണ് വിഘ്നേഷ് പഠിച്ചു വളർന്നത്. കമല ഹാരിസ് കാലിഫോർണിയയിലെ ഓക്ലൻഡിലാണ് ജനിച്ചത്. 2003 അലമേഡ, സാൻ ഫ്രാൻസിസ്കോ കൗണ്ടി എന്നിവയുടെ ജില്ലാ അറ്റോർണിയായി നിയമിക്കപ്പെട്ടു. 2004 മുതൽ 2011 വരെ കമല ഹാരിസ് സാൻ ഫ്രാൻസിസ്കോ ജില്ലാ അറ്റോർണിയായി പ്രവർത്തിച്ചു. 2011 മുതൽ 2017 വരെ കാലിഫോർണിയ അറ്റോർണി ജനറലായും കമല ഹാരിസ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പുരോഗമനവാദിയായ പ്രോസിക്യൂട്ടറായിട്ടാണ് കമല ഹാരിസ് അറിയപ്പെട്ടത്. 2017 കമല ഹാരിസ് കാലിഫോർണിയയുടെ സെനറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ അമേരിക്കൻ വംശജയും രണ്ടാമത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വംശജയുമാണ് കമല ഹാരിസ്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.